ഹേ ഗായ്സ്, അപ്പോൾ 2022 ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ആണ് ഇന്നലെ കഴിഞ്ഞത് അല്ലേ. അതിൽ കുറേയധികം പ്രൊഡക്റ്റുകൾ ആപ്പിൾ പരിചയപ്പെടുത്തുന്നുണ്ടായി. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ മാക്ബുക്കുകൾ തന്നെയാണ്. മാത്രമല്ല, ദ പവർഫുൾ ആയിട്ടുള്ള എം സീരീസ് ചിപ്പിൻ്റെ ഏറ്റവും പുതിയ ഒരു ജനറേഷൻ സി പി യു കൂടി എസ് ഒ സി കൂടി അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, M2 തന്നെയാണ്. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് തന്നെയാണ് എന്താണ് ഈ M2 ചിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് മാക്ബുക്ക് പ്രോയും മാക്ബുക്ക് എയറും തമ്മിലുള്ള സ്പെസിഫിക്കേഷൻ ഡിഫറൻസ്, എന്താണ് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നുള്ളതൊക്കെയാണ്. സോ തുടങ്ങല്ലേ. അപ്പോൾ നമുക്ക് M2 ചിപ്പുകളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ. M2 എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ തന്നെ സ്വന്തം സിലിക്കണായിട്ടുള്ള M സീരീസ് ചിപ്പുകളിലുള്ള സെക്കൻഡ് ജനറേഷൻ SoC ആണ്. നൗ ഇതൊരു 5 നാനോമീറ്റർ ചിപ്പാണ്. അത് മാത്രമല്ല, 8 കോർ CPU ആൻഡ് അപ് ടു 10 കോർ GPU ആണ് ഇതിൻ്റെ നോർമൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നൗ ഇതൊരു ആം ബേസ്ഡ് ആയിട്ടുള്ള SoC ആയതുകൊണ്ട് തന്നെ 8 കോർ CPU എന്ന് പറയുന്നതിൽ 4 കോർ എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസിന് വേണ്ടിയും ബാക്കി 4 കോറുകൾ എന്ന് പറയുന്നത് ഹൈ പവർ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയില്ലേ, നോർമൽ M സീരീസ് ചിപ്പുകൾ എന്ന് പറയുന്നത് M1 ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്, അതിനനുസരിച്ച് തന്നെ വളരെ പവർ എഫിഷ്യൻറ്റുമാണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു മാറ്റവും, ഇവിടെ മോർ പവർ എഫിഷ്യൻ്റാണ്, അതുപോലെ തന്നെ മോർ പവർഫുൾ കൂടിയാണ് M2 എന്ന് പറയുന്നത്. നൗ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം 20 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതായത് 20% മോർ പവർഫുൾ ദാൻ കറൻറ്റ് M1. ഓക്കെ, അത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. അതായത് കറൻ്റ്ലി ഉള്ള M1 എന്ന് പറയുന്നത് ഓൾറെഡി വളരെ പവർഫുള്ളാണ്, അതിനേക്കാൾ 20% കൂടുതൽ പവർഫുള്ളാണെന്നാണ് ആപ്പിള് ഇത് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, നൗ ഇതിൻ്റെ മെമ്മറി കൺട്രോളേഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 100 GB/s ആണ് അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എന്താണ് 50% മോറാണ്. പ്രീവിയസ് M1നേക്കാളും 50% കൂടുതൽ ബാൻഡ്വിഡ്ത്ത് ഇവിടെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഇൻക്രെഡിബിളി ഫാസ്റ്റ്, വേറെ അതിനെ പറ്റി പറയാനൊന്നുമില്ല. നൗ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ് ടു 24 GB ആണ് ഇതിൻ്റെ റാം എന്ന് പറയുന്നത്, യൂണിഫൈഡ് മെമ്മറി സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, യാ നൗ ഇതിൻ്റെ GPUയിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ ഇതൊരു അപ് ടു 10 കോർ GPU ആണ്, 10 കോർ വരെയുള്ള GPU നിങ്ങൾക്ക് കിട്ടാം. ഇതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ജനറേഷനിലുള്ള M1 ചിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ GPU ആയിട്ട് സെയിം പവർ ലെവലിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 25% ഫാസ്റ്റർ ആണ് M2 GPU എന്ന് പറയുന്നത്. ഇനി M2 തന്നെ മാക്സിമം പവർ എടുത്തു കഴിഞ്ഞാൽ അപ് ടു 35% ഫാസ്റ്റർ ആണ് ഇതിൻ്റെ GPU എന്ന് പറയുന്നത്. സോ ഗ്രാഫിക് പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയുന്നത് സോ ഫാസ്റ്റർ ആണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹയർ വീഡിയോ എഡിറ്റിങ്ങും, അതായത് നിങ്ങളിപ്പോൾ ആപ്പിൾ അവരുടെ പ്രസൻറ്റേഷനിൽ കാണിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 8K വീഡിയോസ് ഒക്കെ അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ അത്രയും പവർഫുള്ളാണ് ഇതിൻ്റെ SoC എന്ന് പറയുന്നത്. ഓക്കെ, നൗ M2 മറ്റ് ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി എൻക്ലേവ് ആണെങ്കിലും അതുപോലെ തന്നെ ന്യൂറൽ എഞ്ചിൻ ആണെങ്കിലും അതിലൊക്കെ കുറേ അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. മറ്റൊരു ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മീഡിയ എഞ്ചിനിലാണ്. നിങ്ങൾക്ക് കാണാം 8K H.264 അതുപോലെ തന്നെ HEVC എന്ന് പറയുന്ന ബോത്ത് മീഡിയ എൻകോഡ് ആൻഡ് ഡീകോഡ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോറസ് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ 4K എഡിറ്റിംഗ്, 8K എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇവിടെ വളരെ എളുപ്പമാണ്. അതിൻ്റെ പ്ലേ ബാക്ക് എന്നൊക്കെ പറയുന്നത് വളരെ അനായാസം നടക്കുന്നൊരു കാര്യമാണ്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ M2 എന്ന് പറയുന്നത് എന്താണ്, നമ്മളെപ്പോഴും പറയുന്ന പോലെയാണ്, ആപ്പിൾ M1 ഇറക്കിയപ്പോഴും പറഞ്ഞതുപോലെ തന്നെയാണ്, M2 എന്ന് പറയുന്നത് കറൻ്റ്ലി ഒരു ലാപ്ടോപ്പിൽ ഇത്രയും പവർ എഫിഷ്യൻ്റായിട്ട് ഇത്രയും പവർഫുള്ളായിട്ട് കിട്ടാവുന്ന ചിപ്പ് എന്ന് പറയുന്നത് അത് ആപ്പിളിൻ്റെ തന്നെ സ്വന്തം M സീരീസ് ചിപ്പുകൾ തന്നെയാണ്. ഓക്കെ, സോ അതിലൊരു വലിയ മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, നൗ നമുക്ക് ആപ്പിൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള മാക്ബുക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ മാക്ബുക്ക് എയറിനും അതുപോലെ തന്നെ മാക്ബുക്ക് പ്രോയിനും അതിൻ്റേതായിട്ടുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മാക്ബുക്ക് എയർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ്, അതെപ്പോഴും പറയുന്ന പോലെ തന്നെയാണല്ലേ. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും 11.3 mm ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. നൗ ഇതിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന കാര്യമാണ്, യെസ് അവിടെ ഒരു നോച്ച് അവൈലബിൾ ആണ്. ആ ഒരു നോച്ച് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയഗണലി നോക്കിക്കഴിഞ്ഞാൽ 13.6 inch ആണ് നിങ്ങൾക്ക് ഡയഗണലി അതിൻ്റെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. ഓക്കെ, യാ
നൗ ഡിസ്പ്ലേയുടെ മറ്റ് സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 500 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എന്താണ് പ്രീവിയസ് എയറിനേക്കാളും ഹയർ ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 billion കളർ സപ്പോർട്ട് ഇവിടെ ഈ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. സോ വളരെ ക്രിസ്പായിട്ടുള്ള പഞ്ചിയർ ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ ഉള്ളിൽ അവൈലബിൾ ആണ്. നാവ് ഇതിൻ്റെ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. യെസ് മാക് സേഫ് എന്ന് പറയുന്നത് ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി മുതൽ മാക്ബുക്ക് എയർ ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാക് സേഫ് ചാർജറാണ് ഉപയോഗിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ഇതിൻ്റെ അഡീഷണൽ വരുന്ന തണ്ടർ ബോൾട്ട് പോർട്ടുകൾ നിങ്ങൾക്ക് ഇനി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നൗ അത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ചാർജിങ് കാപ്പബിലിറ്റി കൂടി പറയണം. കാരണം ഇത്തവണ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാക്ബുക്ക് എയറിന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമുള്ള 67 watt ചാർജറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല 50% ചാർജ് ചെയ്യാൻ വെറും 30 minutes ആണ് ഇവിടെ എടുക്കുന്നതാണ് ആപ്പിൾ പറയുന്നത്. ഓക്കെ, നൗ അതേസമയം തന്നെ നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും M-series chips വളരെ നല്ലൊരു ബാറ്ററി ലൈഫാണ് തരുന്നത്. അതിന് ഇത്തവണയും വലിയ മാറ്റങ്ങളൊന്നുമില്ല. 18 hour വീഡിയോ പ്ലേ ബാക്കാണ് ആപ്പിൾ ഇവിടെ ക്ലെയിം ചെയ്ത് നിങ്ങൾ കിട്ടുന്നുള്ളത്. സോ ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് അത്രയും കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, നാവ് അതേസമയം ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത്തവണ ഒരു ഫുൾ HD ആയിട്ടുള്ള ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഫ്രണ്ട് ക്യാമറ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം പ്രീവിയസ് ജനറേഷനൊക്കെ വെറും 720p ആയിരുന്നു. ഈവൻ ദോ അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ആണെങ്കിൽ പോലും എന്താണ് അത് പ്രോ വേരിയൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും സുപ്പീരിയർ ആയിരുന്നില്ല. പക്ഷേ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഒരു ഫുൾ HD ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി M2 ചിപ്പുകളുടെ ഇമേജ് പ്രോസസ്സിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് ഓൾവേസ് ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾ വീഡിയോ കോൺഫറൻസിങ്ങിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഓഡിയോയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 4 speakers ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കേഴ്സും അതുപോലെ തന്നെ മൈക്രോഫോണും ഈ കീബോർഡിൻ്റെ താഴെ ഡിസ്പ്ലേ ആയിട്ട് താഴെ അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പേഷ്യൽ ഓഡിയോസിന് വേണ്ടി ഡോൾബി അറ്റ്മോസോടെ സപ്പോർട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലേ മാക്ബുക്ക് സീരീസിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, നൗ ഫൈനലി ഇതിൻ്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രീവിയസ് മാക്ബുക്ക് എയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ 18% ഫാസ്റ്റർ ആണ് എന്ന് നിങ്ങൾക്ക് കാണാം. അഫ്കോഴ്സ് M2 എന്ന് പറയുന്നത് അത്രയും ഫാസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് ഡിഫറൻസ് ഇവിടെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ 40% വീഡിയോ പെർഫോമൻസ് കൂടി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്തവണത്തെ മാക്ബുക്ക് എയർ എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ സമയത്തെ ഒരു അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ പവർഫുൾ തന്നെയാണ്. ഓക്കെ, നൗ ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി 119,000 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്. വിച്ച് ഈസ് എന്താണ് പ്രീവിയസ് എയറിനേക്കാൾ വളരെ കൂടുതലാണ്. ആക്ച്വലി പ്രീവിയസ് മാക്ബുക്ക് എയർ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 93-നോ 91-നോ അതേസമയം ഇവിടെ വളരെയധികം ഒരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. കാരണം അത് ആ SoC കാരണം കൊണ്ടാണ്. എനിവേസ് എപ്പോഴും ഉള്ളതുപോലെ തന്നെ പല വേരിയൻസിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് മാത്രമാണ് 119,000 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മോർ റാം അതുപോലെ തന്നെ മോർ സ്റ്റോറേജ് വേണമെങ്കിൽ അഫ്കോഴ്സ് എന്താണ് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പ്രൈസ് കൊടുത്തുകൊണ്ട് ഇത് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് മാക്ബുക്ക് എയറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതേസമയം മാക്ബുക്ക് പ്രോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്താണ് മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ മാക്ബുക്ക് എയറിനേക്കാളും ഫാസ്റ്റർ തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഫാസ്റ്റർ തന്നെയാണ്. ഇവിടെ എസ്പെഷ്യലി വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ടച്ച് ബാർ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയ തമ്മിലുള്ള ഡിഫറൻസ്. മാത്രമല്ല ഫാൻ ഉണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട്. സോ ഓഫ്കോഴ്സ് ഇത് മറ്റ് എയറിനേക്കാൾ എന്തുകൊണ്ടും ഫാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതും കൂടുതൽ തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ മാക്ബുക്ക് പ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് 129,000 രൂപയ്ക്കാണ് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത്. മോർ റാം മോർ മെമ്മറിക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് വ്യത്യാസം വരുന്നു. ഓക്കെ, യാ സോ ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള M2 അതുപോലെ തന്നെ വളരെ ക്വാളിറ്റി ഉള്ള മാക്ബുക്കുകൾ തന്നെയാണ് ഇത്തവണയും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മന്ത് തൊട്ടാണ് ഇതിൻ്റെ സെയിൽ തുടങ്ങുന്നതാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിളിലെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ എല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി കാണുന്നവരെ ബൈ.